നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14 ഡിവിഷനിൽ ഭവനരഹിതരായ 10 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് പദ്ധതിക്ക് തുടക്കമായി. നാട്ടിക 12 കല്ലിൽ വീട് കുത്തി തുറന്ന് 9 പവൻ സ്വർണവും 20,000 രൂപയും കവർന്നയാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മാരക മയക്കുമരുന്ന് MDMA രണ്ട് യുവാക്കളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ 14 ഡിവിഷനിൽ ഭവനരഹിതരായ 10 കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീട് പദ്ധതിക്ക് തുടക്കമായി. ആസ്റ്റർ DM ഫൗണ്ടേഷനും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബിയുടെയും CPM നേതൃത്വത്തിലുള്ള സംഘടക സമിതികളുടെയും നേതൃത്വത്തിലാണ് സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ പാർപ്പിടമില്ലാത്ത പാവപ്പെട്ട ആളുകൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അങ്ങനെ പാർപ്പിടമില്ലാത്ത മുഴുവൻ പാവപ്പെട്ട ആളുകൾക്കും പാർപ്പിടം കൊടുക്കുക എന്നുള്ള കടമ ഏറ്റെടുത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. പാവപ്പെട്ടവരുടെ ജീവിതം എങ്ങനെയായിക്കോട്ടെ എന്ന് കരുതുന്ന ഒരു സമൂഹമല്ല നമ്മുടെ. പാവപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. നമുക്കറിയാം അത് ആദ്യഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എന്നാൽ പിന്നീട് നമ്മുടെ സമൂഹത്തിൽ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒട്ടേറെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഉയർന്നു വരികയുണ്ടായി. പാവപ്പെട്ടവനും ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവൻ അതിനുള്ള സ്വാതന്ത്ര്യം വേണം, പാവപ്പെട്ടവനും നല്ലതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവകാശം വേണം. അങ്ങനെയൊക്കെ നടത്തിയ പോരാട്ടത്തിന്റെയും സമരങ്ങളുടെയും എല്ലാം തന്നെ ഫലമായിക്കൊണ്ട് അധികാരത്ത് വന്ന, നമുക്കറിയാം 1987 അധികാരത്ത് വന്ന SKVMSന്റെ ഗവൺമെന്റ് തന്നെ പാവപ്പെട്ടവന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ട ആളുകൾക്കും വന്ധിക്കിതലയാക്കാൻ ഒരു വീട് എന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും വീട് കൊടുക്കുക, വാസയോഗ്യമായിട്ടുള്ള വീട് എല്ലാവർക്കും ലഭിക്കുക, അത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ്. ഒന്ന് കയറിക്കിടക്കാൻ നല്ലൊരു വീട് വേണം എന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യർ അപൂർവമാക്കി. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് 10 പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നേതൃത്വപരമായിട്ടുള്ള പങ്ക് നിർവഹിക്കുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇനി അവശേഷിക്കുന്ന മുഴുവൻ പാവപ്പെട്ട ആളുകൾക്കും നമുക്ക് പാസ്യമായിട്ടുള്ള പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കണം. അതിനുവേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കുന്നത്. വരുന്ന 5 വർഷക്കാലം കൊണ്ട് 5 ലക്ഷം വീടെങ്കിലും പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകണമെന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക്, കയറിക്കിടക്കാൻ വീടില്ലാത്ത ആളുകൾക്കെല്ലാം വീട് കൊടുക്കൽ നിർണയിച്ച് ഓരോ വർഷം ചെയ്യുന്ന ഇത് അവസാനിക്കില്ല കേട്ടോ. ഞാൻ മുൻപേ 96 2001 മന്ത്രിയായിട്ട് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളൊരു സ്കീം നടപ്പിലാക്കി. അപ്പോൾ ഓരോ പഞ്ചായത്തിലും 300, 400, 500, 1000 വീട് വരെ കൊടുത്തു. അതോടുകൂടി ആ വീട് ആ പഞ്ചായത്തുകളിലെല്ലാം സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷെ ഇപ്പം നോക്കുമ്പോഴും ആ പഞ്ചായത്തിൽ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴും 200, 300 ആളുകൾ അവശേഷിക്കുകയാണ്. 500 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 10 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. 75 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. 30 ലക്ഷം രൂപ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സമാഹരിച്ചു നൽകും. ബാക്കി വരുന്ന തുക മുഴുവനും ആസ്റ്റർ DM ഫൗണ്ടേഷനാണ് ചെലവഴിക്കുക. 2 മാസത്തിനുള്ളിൽ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കും. പെരിഞ്ഞനം വെസ്റ്റ് 14 വാർഡിലെ തറയിൽ ബിന്ദുവിന്റെ വീടിന്റെ തറക്കല്ലിട്ടുകൊണ്ട് പട്ടികജാതി പിന്നോക്കക്ഷേമ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ സ്നേഹവീട് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വരുന്ന 5 വർഷത്തിനുള്ളിൽ 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി പദ്ധതി വിശദീകരണം നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി PK ചന്ദ്രശേഖരൻ, നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം TK രാജു, ലോക്കൽ സെക്രട്ടറിമാരായ PA സുധീർ, TV സുരേഷ്, KK മുരളി തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക 12 കല്ലിൽ വീട് കുത്തി തുറന്ന് 9 പവൻ സ്വർണവും 20,000 രൂപയും കവർന്നയാളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. എറണേഴത്ത് വെങ്ങാലി മുരളിയുടെ വീട്ടിൽ കവർച്ച നടത്തിയ ചേറ്റുവ ചുള്ളിപ്പടി മമ്മസ്രായില്ലത്ത് മുഹമ്മദ് അസ്ലമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ബംഗാളി അസ്ലം എന്നാണ് ഇയാൾ അറിയുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളോടുള്ള അടുപ്പവും രൂപസാദൃശ്യവുമാണ് ഇയാൾക്ക് ബംഗാളി അസ്ലം എന്ന പേര് വീഴാൻ കാരണമെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ച രാത്രിയായിരുന്നു മോഷണം നടന്നത്.
ബുധനാഴ്ച രാവിലെ ജോലിക്കാരി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ മുകൾ നിലയിലെ ഫൈബർ വാതിൽ പൊളിച്ച് അകത്തുകടന്നായിരുന്നു മോഷണം. മുരളി കുടുംബവുമൊത്ത് അബുദാബിയിലാണ്. പോലീസിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് അസ്ലം പിടിയിലായത്. ഇയാളുടെ പേരിൽ വാടാനപ്പള്ളി എരുമപ്പെട്ടി സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. രാത്രിയിൽ ആളൊഴിഞ്ഞ വീട് കണ്ടെത്തി കവർച്ച നടത്തുന്നതാണ് ഇയാളുടെ രീതി. മോഷണ മുതലുകൾ വിറ്റുകിട്ടുന്ന പണം ആർഭാട ജീവിതത്തിനും ലഹരിക്കുമാണ് ഇയാൾ ചെലവിട്ടിരുന്നത്. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ കെ എസ് സുശാന്ത്, എസ്ഐമാരായ വി പി അരിസ്റ്റോട്ടിൽ, പി സി സുനിൽ, എഎസ്ഐമാരായ സി ആർ പ്രദീപ്, രാജി, അജയ് ഘോഷ്, സി പി ഒമാരായ ലെനിൻ, അഭിലാഷ്, അരുൺനാഥ്, എഫ് പി ബിയിലെ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടിച്ചത്. ഇയാളെ കവർച്ച നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുത്തു. മാരക മയക്കുമരുന്ന് MDMA രണ്ട് യുവാക്കളെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി ഗണേശമംഗലം MLA വളവ് സ്വദേശി അറക്കവീട്ടിൽ റഹീസ്, തൃത്തല്ലൂർ മുളുവസർ സ്വദേശി മാനാത്തുപറമ്പിൽ മുഹസിൻ എന്നിവരാണ് അറസ്റ്റിലായത്. യുവതലമുറയെ ആസന്ന മരണത്തിലേക്ക് തള്ളിവിടുന്ന കൊലയാളി മരുന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന MDMA വിപണനം ചെയ്യുന്ന രണ്ടുപേരാണ് വാടാനപ്പള്ളി പോലീസും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കൊഴലിക്ക് ലഭിച്ച രഹസ്യ സന്ദേശമാണ് അന്വേഷണത്തിനിടയാക്കിയത്. തീരമേഖലയിലെ യുവാക്കൾക്ക് സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കാൻ നൽകുകയാണ് വിപണനത്തിന് മുൻപുള്ള തന്ത്രം. എറണാകുളം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് ആവശ്യമായ സിന്തറ്റിക് ഡ്രഗ്സ് എത്തിച്ചിരുന്നത്. മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് പിന്നാലെ ഇതിന് അടിമപ്പെടുന്നവരെ ഉപയോഗിച്ചുള്ള വിപണനം നടക്കുന്നു എന്നായിരുന്നു പോലീസിന് വിവരം ലഭിച്ചത്. ഇതേ തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP സലീഷ് ശങ്കറിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി SHO SR സനീഷ് ഉൾപ്പെടുന്ന സംഘം നടത്തിയ അന്വേഷണത്തിലാണ് രണ്ട് പ്രതികളും തളിക്കുളം ഇടശ്ശേരി ബീച്ചിൽ നിന്നും പിടിയിലായത്. വാടാനപ്പള്ളി പോലീസും ഡെൻസാഫ് ടീമും ഇടശ്ശേരി ബീച്ചിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരുവരെയും കണ്ടെത്തുകയും KL46R30004 എന്ന നമ്പറുള്ള ബ്രീസ കാറിൽ 1.070 ഗ്രാം MDMA പിടിച്ചെടുക്കുകയായിരുന്നു. ഗ്രേഡ് SI TR ഷൈൻ, ഗ്രേഡ് സീനിയർ CPO മാർട്ടിൻ, CPOമാരായ നിശാന്ത്, വിനോദ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ NR സുനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. യുവതലമുറയെ ആസന്ന മരണത്തിലേക്ക് തള്ളിവിടുന്ന MDMA എന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടന്നിരുന്നത്. എന്നാൽ കഞ്ചാവ് ലഹരി ഉപയോഗിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലെ യുവാക്കൾക്ക് കൂടുതൽ ലഹരി MDMA മയക്കുമരുന്ന് നൽകുമെന്ന് പറഞ്ഞാണ് ലഹരി മാഫിയ യുവാക്കളെ വശത്താക്കിയിരുന്നത്. ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന യുവാക്കളെ കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ DJ പാർട്ടികൾ സംഘടിപ്പിച്ച് പുതിയ ഇരകളെ ലഹരി മാഫിയ കണ്ടെത്തുകയും ഇവർ മുഖേന പുതിയ ആളുകളെ ആകർഷിതരാക്കുകയും ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലരും മുഖേന കൊണ്ടുവരുന്ന കെമിക്കലുകൾ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് MDMA നിർമ്മിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം കൂടുതൽ പേരിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി ജി പൂങ്കൊഴലി അറിയിച്ചു. കനത്ത മഴയിൽ എടത്തിരുത്തിയിൽ രണ്ടിടത്ത് മരങ്ങൾ വീണ് വീടുകൾക്ക് നാശനഷ്ടം. എടത്തിരുത്തി 4 വാർഡ് സിറാജ് നഗറിൽ മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു. കൊറ്റായി വീട്ടിൽ റുഖിയ ബീരാന്റെ ഉടമസ്ഥതയിലുള്ള ഓടിട്ട വീടാണ് ഭാഗികമായി തകർന്നത്. വലിയകത്ത് സെയ്ദ് മുഹമ്മദും കുടുംബവുമാണ് ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത്. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് കനത്ത മഴയിൽ പറമ്പിലെ വലിയ മാവ് കടപുഴകി വീണത്. തട്ടിൻപുരയായതിനാൽ വീട്ടിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചന്ദ്രാപ്പിന്നി 12 വാർഡിൽ SRV സ്കൂളിന് വടക്ക് ഭാഗത്ത് കൊമ്പൻ വീട്ടിൽ ജോസിന്റെ വീടിന് മുകളിൽ മരം വീണ് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചു. പുലർച്ചെ 2 മണിയോടെയാണ് തൊട്ടടുത്ത പറമ്പിലെ 3 മരങ്ങൾ കടപുഴകി വീണത്. വീടിന് മുന്നിലെ ഇലക്ട്രിക് ലൈനിൽ വീണ് ഇലക്ട്രിക് പോസ്റ്റും ഒടിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ KCB അധികൃതരെത്തി ലൈൻ ഓഫ് ചെയ്തതിനാൽ അപകടം ഒഴിവായി. വേളൂക്കര പട്ടയപ്പാടത്ത് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ആനക്കൽ അമ്പലത്തിന് സമീപം ബ്ലോക്ക് താണിത്തുകുന്ന് റോഡിൽ തോടിനു കുറുകെ സ്ഥാപിച്ചിരുന്ന ചീപ്പിലാണ് കുട്ടിയുടെ മൃതദേഹം തടഞ്ഞിരുന്നത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സ്, പോലീസ്, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരുടെയും നേതൃത്വത്തിൽ രാവിലെ 11 മണിയോടെ ആരംഭിച്ച തിരച്ചിലിൽ വൈകിട്ട് 6 മണിയോടെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പട്ടയപ്പാടം SNDP ബ്ലോക്ക് ജംഗ്ഷൻ റോഡിൽ ആനക്കത്തോട്ടിന് സമീപം താമസിക്കുന്ന അലങ്കാരത്തുപറമ്പിൽ ബെൻസിലിന്റെയും ബെൻസിയുടെയും മകൻ ആരോം ഹെവനാണ് ഞായറാഴ്ച രാവിലെ ഒഴുക്കിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ തോട്ടിൽ ശക്തമായ കുത്തൊഴുക്കുണ്ടായിരുന്നതിനാൽ കുട്ടിയെ രക്ഷിക്കാനായില്ല. മൃതദേഹം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.